ഹായ് ഡിയേഴ്സ്, ചെറിയ ചെറിയ മോഷണങ്ങളായിട്ട് നടക്കുന്ന ഒരു വികൃതി ചെക്കന്റെ കഥ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഒരിക്കലും ഈ ഒരു വികൃതി ചെക്കന് നാട്ടിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്താണ് വഴിയരികിൽ നല്ല ഗോൾഡൻ കളറുള്ള ഒരു ബാഗ് കിടക്കുന്നത് കാണുന്നത്. അവനൊരു കാര്യം ഉറപ്പാണ്, ആ ബാഗിനകത്ത് വിലപിടിപ്പുള്ള എന്തോ ഒരു കാര്യമുണ്ട്. ഒന്നും നോക്കിയില്ല അവൻ ആ ബാഗ് എടുത്തു, ആരും കാണാത്തൊരു സ്ഥലത്ത് പോയി. പക്ഷെ അവിടെ എത്തിയ സമയത്താണ് ചെറിയൊരു ട്വിസ്റ്റ് കാണുന്നത്. ആ ബാഗിന് ലോക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിലുള്ള 3 ലോക്കുകളാണ് അതിനുള്ളത്. ആ ലോക്ക് തുറക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ എന്ത് ചെയ്തു, അടുത്തുള്ള കല്ലിൽ ആ ബാഗ് ഒന്ന് മുട്ടിച്ചു നോക്കി. പക്ഷെ എന്നിട്ടും ആ ബാഗ് തുറക്കാൻ പറ്റിയില്ല. അവസാനം അവന്റെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ലോക്ക് കറക്റ്റ് ആക്കി തുറക്കുക എന്നത് മാത്രമായിരുന്നു. അവൻ ആകെയുള്ളൊരു സമാധാനം, വെറും 3 ഡിജിറ്റ് മാത്രമാണ് അതിന്റെ ലോക്കായിട്ടുള്ളത്. അപ്പൊ കുറച്ച് ശ്രമങ്ങൾ നടത്തിയാൽ ഉറപ്പായിട്ടും അവന് കിട്ടുമെന്നൊരു കോൺഫിഡന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന രീതിയിൽ തന്നെ അവൻ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി, അക്ഷരങ്ങളൊക്കെ മാറ്റി മാറ്റി നോക്കി. ആദ്യം എ വെച്ചു, പിന്നെ ബി വെച്ചു, സി വെച്ചൊക്കെ തുടങ്ങി. പക്ഷെ 1000-ൽ അധികം ശ്രമങ്ങൾ നടത്തിയിട്ടും അവന് ഇതിന്റെ ലോക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് അവനെ പഠിപ്പിച്ച ഒരു ടീച്ചർ, മാത്തമാറ്റിക്സിന്റെ തന്നെ ടീച്ചർ, മുന്നിലൂടെ കടന്നു പോകുന്നത്. അവൻ വേഗം സാറെ വിളിച്ചു. സാർ, ഞാൻ ചെറിയൊരു പ്രതിസന്ധിയിലാണ്. എനിക്ക് അത്യാവശ്യം മോഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സാറോട് ഓപ്പൺ ആയിട്ട് പറയുകയാണ്. പക്ഷേ ഈ ഒരു ലോക്ക് എനിക്ക് തുറന്ന് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോക്ക് എന്തുകൊണ്ടാണ് എനിക്ക് തുറക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ, ഉറപ്പായിട്ടും ഞാൻ എൻ്റെ മോഷണങ്ങൾ നിർത്തുന്നതാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട സാറിനും വളരെയധികം സന്തോഷമായി. അപ്പോൾ സാറ് അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങളോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാ സാറേ മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുന്നത്, നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് ലൈഫിൽ വല്ല കാര്യമുണ്ടോ? ആരും ഒന്നും വെറുതെ പഠിപ്പിക്കുന്നതല്ല, പഠിക്കുന്നതുമല്ല. എന്തിനാ പഠിക്കുന്നത് എന്നതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മാഷി എന്താണ് അവനോട് പറഞ്ഞത് എന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കേൾക്കണ്ടേ? തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വെറും 3 ഡിജിറ്റ് മാത്രമുള്ള ലോക്ക് 1000-ൽ അധികം ശ്രമങ്ങൾ നടത്തിയിട്ടും തുറക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും അതിന് റീസൺ? പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ഫിഗർ കണ്ടോ? ഈ ഒരു ഫിഗറിൽ ആദ്യത്തെ ലോക്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണുള്ളത്, 2-ാമത്തെ ലോക്കിലും ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്, 3-ാമത്തെ ലോക്കിലും ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്. ഇത് സ്ക്രോൾ ചെയ്ത് കറക്റ്റ് ആക്കുക എന്നതാണ് ആ കുട്ടിയുടെ ടാസ്ക് എന്ന് പറയുന്നത്. ചെറിയൊരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ കുട്ടി ആദ്യം ചെയ്തത് എ എന്ന് പറയുന്ന അക്ഷരം എടുത്തു, 2-ാമത്തതും എ എന്ന് പറയുന്ന അക്ഷരം എടുത്തു, 3-ാമതും എ എന്ന് പറയുന്ന അക്ഷരം എടുത്തു. അങ്ങനെ ഒരു ട്രൈ ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ ആ കുട്ടി മാറ്റി മാറ്റി ചെയ്യുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യത്തെ ബോക്സിൽ നമുക്ക് എ മുതൽ സെഡ് വരെയുള്ള ഏത് ലെറ്ററും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 26 ലെറ്ററും നമുക്ക് ആദ്യത്തെ ബോക്സിൽ കൊടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്യാം. 2-ാമത്തെ ബോക്സിലും സെയിം കാര്യം തന്നെ, 26 ലെറ്റേഴ്സും നമുക്ക് എന്താക്കാം, ട്രൈ ചെയ്യാം. 3-ാമത്തെ കേസിലും ഇതേ സംഭവം തന്നെ, 26 ലെറ്റേഴ്സും നമുക്ക് ട്രൈ ചെയ്യാം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിംഗ് പറയുന്ന പ്രകാരം ഇവിടെ 26 × 26 × 26 ദാറ്റ് ഈസ് ഈക്വൽ ടു അത്രയും നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ആണ് ഈ കുട്ടിക്ക് ലോക്ക് തുറക്കാനുള്ളത്. ഈ എണ്ണത്തിൽ ഏതോ ഒന്ന് മാത്രമാണ് ഈ ബാഗിന്റെ ലോക്ക്. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിക്ക് ലോക്ക് തുറക്കാൻ പറ്റാതിരുന്നത്. ഇപ്പൊ മനസ്സിലായോ, മാത്തമാറ്റിക്സിൽ ഒന്നും തന്നെ നിങ്ങളെ വെറുതെ പഠിപ്പിക്കുന്നില്ല. ഈ ഒരു കാര്യം നിങ്ങൾ പഠിക്കുന്നത് +1 സയൻസിലെ മാത്തമാറ്റിക്സിലെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററിലാണ്. ഇതിന്റെ അപ്ലിക്കേഷൻ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കാണാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾ നിത്യജീവിതത്തിൽ ഒരുപാട് കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് ജനങ്ങളുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ വാഹനങ്ങൾ ഉണ്ടാവും അല്ലെ. ഓരോ വർഷവും ഇഷ്ടം പോലെ വാഹനങ്ങളാണ് നിരത്തിൽ ഇറങ്ങുന്നത്. ഓരോ വണ്ടിക്കും ഒരേ നമ്പർ ഒരിക്കലും വരില്ല, എല്ലാം യുണീക്ക് ആയിരിക്കും, ഒരു നമ്പർ പോലും ക്ലാഷ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്പർ വരാത്തത്? ചെറിയ ഉദാഹരണം കാണിച്ചു തരാം. നമ്മുടെ കേരളത്തിലേക്ക് എടുക്കാം. കേരളത്തിലെ ഒരു വണ്ടി നമ്പർ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്, KL01M2073. വെറുതെ ഒരു മെൻഷൻ, എനിക്ക് ഇപ്പൊ മനസ്സിൽ കിട്ടിയ ഒരു നമ്പർ മാത്രം പറഞ്ഞാണ്, KL01M2073. അതിൽ KL എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, കാരണം കേരള എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഡിനോട്ട് ചെയ്യാം. അതുകൊണ്ട് നമുക്കത് മാറ്റി വെക്കാം. 01 എന്ന് പറയുന്നത് ശരിക്കും തിരുവനന്തപുരം രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരിക്കും അവിടെ 86 നമ്പേഴ്സുകൾ പോസിബിൾ ആണ്, 01 മുതൽ 86 വരെ. അപ്പൊ ശരിക്കും അവിടെ 86 തരത്തിൽ, നമ്മൾ ആദ്യം കണ്ട ഇംഗ്ലീഷ് പോലെ 86 തരത്തിൽ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ കാണുന്നത് എം ആണ്. എം എന്ന് പറയുന്നിടത്ത് ശരിക്കും ഇംഗ്ലീഷ് ആൽഫബറ്റ് പ്രകാരം 26 അക്ഷരങ്ങൾ വെക്കാം,
പക്ഷേ നമ്മുടെ നിയമം പ്രകാരം ഒ എന്ന് പറയുന്ന അക്ഷരം അതിൽ ഉപയോഗിക്കാറില്ല, കാരണം സീറോ എന്ന് പറയുന്ന നമ്പറായിട്ട് സാമ്യം ഉണ്ടായതുകൊണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പൊസിഷനിൽ 25 ലെറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് 4 ഡിജിറ്റുകളാണ്. ഇപ്പൊ നമ്മൾ 2073 പറഞ്ഞതുപോലെ നമുക്ക് 2 എന്ന് പറയുന്ന നമ്പർ എടുത്ത് ശരിക്കും 10 ഡിജിറ്റ് പോസിബിൾ ആണ്. 0 മുതൽ 9 വരെയുള്ള നമ്പർ പോസിബിൾ ആണ്. രണ്ടാമത്തേലും 0 മുതൽ 9 വരെയുള്ള നമ്പർ പോസിബിൾ ആണ്. മൂന്നാമത്തേലും 0 മുതൽ 9 വരെയുള്ള നമ്പർ പോസിബിൾ ആണ്. നാലാമത്തേലും 0 മുതൽ 9 വരെയുള്ള നമ്പർ പോസിബിൾ ആണ്. ജസ്റ്റ് ഈ കേരളത്തിലേത് മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര വണ്ടിക്കുള്ള നമ്പർ ഇവിടെ സെറ്റ് ആണെന്ന് നോക്കാം. അതായത് 86 × 25 × 10 × 10 × 10 × 10 × 10 ഈ കിട്ടുന്ന ഉത്തരം എത്രയാണെന്ന് ചെക്ക് ചെയ്താൽ അത്രയും നമ്പേഴ്സ് യുണീക്ക് ആയിരിക്കും എന്നുള്ളതാണ്. ചെറിയൊരു ട്വിസ്റ്റ് മാത്രം വരുത്തിയാൽ അതിനേക്കാൾ ഡബിൾ അല്ലെങ്കിൽ എത്രയോ മടങ്ങ് വണ്ടിക്ക് നമ്പർ കിട്ടും. ആ മാറ്റം എന്താണെന്നല്ലേ, നമ്മളിപ്പോൾ എമ്മിൻ്റെ പകരം AB അല്ലെങ്കിൽ MF എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ എഗെയിൻ ഒരു 25 കൂടി, ഞാൻ 26 ആണെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, 25 കേട്ടോ, അതായത് 86 × 25 × ആണ് വരുന്നത്. അപ്പം നമുക്ക് രണ്ട് നമ്പർ AB എന്ന് പോലെയുള്ള രണ്ട് ഡിജിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എഗെയിൻ 20 × 25 നമുക്ക് എന്താക്കാൻ പറ്റും, വണ്ടികൾക്ക് നമ്പർ ഇടാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലാണ് ശരിക്കും ഈ പെർമ്യൂട്ടേഷൻ നിങ്ങൾ പോലും അറിയാതെ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് റീചാർജ് കൂപ്പണിലും ഇതേ കാര്യമായിരുന്നു ഉപയോഗിച്ചത്. പല കുട്ടികളും ചെയ്തൊരു കാര്യമാണ്, റീചാർജ് ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും അതേ നമ്പർ റിപ്പീറ്റ് ചെയ്ത് അടിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒരു നമ്പറൊക്കെ മാറി നോക്കുക. ഒരിക്കൽ പോലും ഒരാൾക്ക് പോലും ആ നമ്പർ കിട്ടിയിട്ടുണ്ടാവില്ല എന്നതാണ് വലിയൊരു സത്യം. അതായത് അത്രയും സാധ്യതകളിൽ നിന്നും ഒന്ന് മാത്രമാണ് നിങ്ങൾ തപ്പുന്നത് എന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ കൊച്ചു വികൃതി ചെക്കനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ കുട്ടി തൻ്റെ സാറിന് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് അവൻ നല്ല രീതിയിൽ പിന്നെ വളരാൻ തുടങ്ങി. ഇതുപോലുള്ള മാത്തമാറ്റിക്സിന്റെ അപ്ലിക്കേഷനുമായി എന്തിനാ പഠിക്കുന്നത് എന്ന പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ് അലാനി. ബൈ ബൈ.